നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങൾ വലിയ അക്രമത്തിലേക്ക് വഴിതിരിച്ചിരിക്കുന്നു. ഡൽഹിയിൽ മരണം 5. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ മരിച്ചു എന്നുള്ളതാണ്. സമരക്കാരുടെ വെടിയേറ്റാണ് പോലീസ് മരിച്ചത്. സമരക്കാരുടെ കൈകളിൽ തോക്കും മാരകായുധങ്ങളും അതുപോലെ തന്നെ ബോംബും പെട്രോൾ ബോംബും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ കാണുക, ഈ ദൃശ്യങ്ങളിൽ യുവാവ് പോലീസിന് നേരെ തോക്ക് ചൂണ്ടുന്ന രംഗങ്ങളാണ്. മുമ്പും പ്രക്ഷോഭകാരികളുടെ കൈവശം തോക്കുണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. പ്രക്ഷോഭകാരികൾ മുമ്പും അവരുടെ തോക്കുപയോഗിച്ച് പോലീസിനെ വെടിവെച്ചത് UPയിൽ സംഭവമുണ്ടായതാണ്. UPയിൽ പ്രക്ഷോഭകാരികളുടെ വെടിയേറ്റ് പോലീസ് മരിച്ചിരുന്നു. എന്താണെങ്കിലും ഡൽഹിയിൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത്. പ്രക്ഷോഭത്തിനിടെ 5 പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചത്. ഡൽഹിയിൽ 10 ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെ ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ എന്ന 42-കാരനാണ് വളരെ ദയനീയമായി വെടിയേറ്റ് കൊലപ്പെട്ടത്. അതുപോലെ തന്നെ നിരവധി പോലീസുകാർക്കും വിദ്യാർത്ഥികൾക്ക് സമരക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിന് നേരെ പെട്രോൾ ബോംബായിരുന്നു സമരക്കാർ ഉപയോഗിച്ചത്. വടക്കു കിഴക്കൻ ഡൽഹിയിലെ ജഫാറാബാദ്, മൗജ്പൂർ എന്നിവിടങ്ങളിൽ പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തെരുവുയുദ്ധമാണ് നടത്തിയത്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിൻ്റെ ബന്ദ് ആഹ്വാനം ഏറ്റെടുത്താണ് ഡൽഹി മെട്രോ സ്റ്റേഷന് മുമ്പിൽ വലിയ ഒരു പ്രക്ഷോഭം നടന്നത്. വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ. ഇതിനിടെ BJP നേതാവ് കപിൽ മിശ്രയുടെ നേതൃത്വത്തിലുള്ള പൗരത്വ നിയമ അനുകൂലികൾ പ്രകടനം നടത്തിയതും സംഘർഷത്തിനിടയാക്കി. ഇവിടങ്ങളിൽ ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും അതുപോലെ തന്നെ ബൈക്കിലും സഞ്ചരിച്ച യാത്രക്കാരെ വലിച്ചിറക്കി മർദ്ദിച്ചതായി പരാതിയുണ്ട്. സമരക്കാർ ഉപയോഗിക്കുന്നത് പെട്രോൾ ബോംബുകളും കല്ലുകളും ആണ് എന്നാണ് പോലീസ് പറയുന്നത്. നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു, അതുപോലെ തന്നെ നിരവധി കടകളും മറ്റും അടിച്ചു തകർത്തു. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇത് ഡൽഹിയിലെ മെട്രോ സ്റ്റേഷൻ, വിവാദമായിട്ടുള്ള മെട്രോ സ്റ്റേഷന് മുമ്പിലെ റോഡാണ്. റോഡ് നിറയെ പൂർണ്ണമായിട്ടും കല്ലുകൾ മൂടിയിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾ ഇത്തരം രീതിയിലാണ് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിരോധനാജ്ഞ ലംഘിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ്. സംഘർഷത്തെ തുടർന്ന് വടക്കൻ ഡൽഹിയിലെ 10 ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 കമ്പനി CRPFനെയും 2 കമ്പനി ദ്രുതകർമ്മസേനയെയും നിയോഗിച്ചു. സംഘർഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യാ സന്ദർശനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നുള്ള വിമർശനമുയർന്നു. അമേരിക്കൻ പ്രസിഡന്റ് വന്ന അവസരത്തിൽ തന്നെ പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളിപ്പിക്കുകയും അതുപോലെ തന്നെ ബന്ദ് പ്രഖ്യാപിക്കുകയും ലോകശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നത് രാജ്യത്തിന് തന്നെ അപമാനകരമായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്താണെങ്കിലും പ്രക്ഷോഭങ്ങൾ തെരുവിലേക്ക് പോകുന്നു, അക്രമകാരികൾ പ്രക്ഷോഭത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം, അക്രമകാരികൾ ഒരു യുവാവിനെ, ഒരു മനുഷ്യനെ റോഡിലിട്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ്. ചുറ്റും കൂടി നിന്ന് അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ വടികൾ ഉപയോഗിച്ച് റോഡിൽ രക്തത്തിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും പ്രഹരിക്കുകയാണ്. ഇത്തരം രീതിയിലുള്ള അക്രമത്തിൽ ആണ് 4 പേരും അതുപോലെ തന്നെ പ്രക്ഷോഭകാരികളുടെ വെടിയേറ്റ് ഒരു പോലീസുകാരനും മരിച്ചിരിക്കുന്നത്. എന്താണെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പോകുന്നത്. UPയിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ, അക്രമണങ്ങളും പോലീസിന് നേരെയുള്ള നിറയൊഴിക്കലും ഡൽഹിയിലും ഉണ്ടാകുന്നു. എവിടെ നിന്നാണ് പ്രക്ഷോഭകാരികൾക്ക് തോക്ക് കിട്ടിയത് എന്ന് വലിയ ചോദ്യം ഉയരുകയാണ്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഡൽഹിയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത നീക്കം എന്ത് എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.